നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള പോലീസ് അഴിഞ്ഞാടുകയാണ് അതിഥികളോടുള്ള മോശം പെരുമാറ്റം നാട്ടുകാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സാധുക്കളെ ചവിട്ടി അരയ്ക്കുന്ന സംഭവങ്ങൾ അങ്ങനെ മൊത്തത്തിൽ നാണം പോലീസ് പോലീസേനയ്ക്ക് എപ്പോഴും രക്ഷകരായെത്താറുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിയമസഭയിൽ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്നും തടിയുരാൻ പിണറായി ശ്രമിക്കാറുണ്ട് പക്ഷേ ഇത്തവണ ജനങ്ങൾ പിണറായിയെ വിടില്ല എന്നുള്ള ബോധ്യം കൃത്യമായി പിണറായിക്ക് ഉണ്ടായിട്ടുണ്ട് മരുമകൻ പോലും പിണറായിയെ തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇങ്ങനെ തന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ കാല് പിടിക്കാനായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് എന്തായാലും പോലീസിനെ വിരട്ടി നിർത്താനുള്ള കഴിവൊന്നും പിണറായിക്കില്ല അതുണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴേ കേരള പോലീസ് നന്നായേനെ എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ക്ലിഫ് ഹൗസിൽ യോഗം നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഡി ജി എന്നിവരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോവളത്തെ വിദേശി അവഹേളിച്ച സംഭവം രാജ്യാന്തര തലത്തിൽ തന്നെ വാർത്തയായി മാറിയിരുന്നു ഇത് പോലീസിനെതിരെ വ്യാപക പരാതികൾക്കും ഇടയാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഏറ്റവും ഒടുവിലായാണ് ഇപ്പോഴത്തെ ട്രെയിനിൽ നടന്ന സംഭവം വെഞ്ഞാറമൂടലും ഇന്നലെ രാത്രി അതിക്രൂരമായ പോലീസ് ഇടപെടലുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയുണ്ടായി കുടുംബമാണ് പരാതിയുമായി രംഗത്ത് വന്നത് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്തായാലും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് ട്രെയിനിൽ പോലീസ് ഉദ്യോഗസ്ഥർ യാത്രക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളും അത് വലിയ വാർത്തയായി നൽകുന്നുണ്ട് എസ് ഐ പ്രമോദാണ് മാവേലിക്കര എക്സ്പ്രസിൽ വെച്ച് യാത്രക്കാരനെ ബൂട്ടിട്ട് ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ എ എസ് ഐ യാത്രക്കാരനെ ബൂട്ടിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് രാത്രി ഏഴരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് തലശ്ശേരി പിന്നിട്ട ശേഷമായിരുന്നു മർദ്ദനം ഉണ്ടാകുന്നത് എസ് ടു കമ്പാർട്ട്മെന്റിലേക്ക് എത്തിയ പ്രമോദും സി പി ഒ രാകേഷും യാത്രക്കാരുടെ ടിക്കറ്റ് പരിശോധിക്കുകയായിരുന്നു ഇതിനിടെ അയാളോട് ടിക്കറ്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടു ടിക്കറ്റ് ഉണ്ട് എന്നും എന്നാൽ സ്ലീപ്പർ ടിക്കറ്റ് അല്ല എന്നും യാത്രികൻ പറയുകയുണ്ടായി ടിക്കറ്റ് എടുക്കാനായി ബാഗിൽ തിരയുന്നതിനിടെ പ്രമോദ് ഇയാളുടെ മുഖത്ത് അടിക്കുകയാണ് ഉണ്ടായത് നിലത്ത് വീണ യാത്രികനെ ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി നെഞ്ചിൽ ചവിട്ടുന്നതിന്റെ ആഞ്ഞ് ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവം കണ്ട യാത്രികരിൽ ഒരാൾ ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഇത് കണ്ട പ്രമോദ് യാത്രികനോടും ക്ഷുഭിതനാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ടിക്കറ്റ് കാണിക്കാനും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോഴേക്കും കമ്പാർട്ട്മെന്റിലേക്ക് ടി ടിആർ മുന്നിൽ വെച്ചും എസ് ഐ യാത്രക്കാരനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് വലിച്ചിഴച്ച് ഡോറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി തീവണ്ടി വടകര സ്റ്റേഷനിലെത്തിയപ്പോൾ യാത്രികനെ ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത് സംഭവം വിവാദമായതോടുകൂടി രാവിലെ താൻ ചെയ്ത പ്രവൃത്തി ന്യായീകരിച്ചുകൊണ്ടാണ് ആ എസ് ഐ രംഗത്ത് വന്നത് മർദ്ദിച്ചുവെന്ന ആരോപണം തെറ്റാണെന്നും യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു പ്രമോദിന്റെ പ്രതികരണം എന്നാൽ മർദ്ദനമേറ്റ യാത്രികൻ മദ്യപിക്കുകയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് സഹയാത്രികർ പറയുന്നത് പോവളത്ത് നടന്ന ആ സംഭവം നമുക്ക് കൃത്യമായി അറിയാം അതിൽ രൂക്ഷമായ വിമർശനം പോലീസ് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വെഞ്ഞാറമൂട്ടിലും പോലീസിന്റെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് കുടുംബം പരാതിയുമായി ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു വെഞ്ഞാറാമൂട്ടിലെ അക്രമം വീഡിയോയിൽ പകർത്താൻ ശ്രമിച്ച പത്താം ക്ലാസ്സുകാരന്റെ കരണ തടിച്ചതായാണ് ആരോപണം കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വെഞ്ഞാറാമൂട്ടിൽ പ്രതിയെ പിടിക്കാനെത്തിയ പോലീസാണ് പ്രതിയുടെ സഹോദരന്റെ വീട്ടിൽ കയറി അക്രമം നടത്തിയെന്നാണ് കുടുംബം പരാതി പറയുന്നത് ഫ്ളാക്കീഴ് പെരുമ്പാമടം പുതുവള്ളി പുത്തൻ വീട്ടിൽ അനുവിന്റെ വീട്ടിലാണ് രാത്രിയോടുകൂടി പോലീസ് അക്രമം ഉണ്ടായത് എന്നാണ് പരാതി അനുവിന്റെ അമ്മ അനുവിന്റെ ഭാര്യ സഹോദരന്റെ പതിനഞ്ച് വയസ്സുള്ള മകനും പരിക്കേൽക്കുകയുണ്ടായി അനുവിന്റെ ജ്യേഷ്ഠനെതിരെ നൽകിയ പരാതിയിൽ ഇയാളെ പിടിക്കാനെത്തിയതായിരുന്നു പോലീസ് ഇയാളെ കിട്ടാതെ വന്നോടുകൂടി പോലീസ് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് കുടുംബം പരാതി പറയുന്നത് അനുവിനെ അടിവയറ്റിൽ ചവിട്ടി തള്ളിയിട്ടു ഇതിനിടെ കുഞ്ഞുമായി ആശയെ കൈക്ക് ചവിട്ടുകയും കുഞ്ഞ് നിലത്തേക്ക് വീഴുകയും ചെയ്തു അമ്മ ലീലയെയും ആക്രമിച്ചു എന്നാണ് പരാതി തുടർന്ന് പൂട്ടിവെച്ചിരുന്ന ബൈക്ക് തകർക്കാനും പോലീസ് ശ്രമിക്കുകയുണ്ടായി ഇത് മൊബൈലിൽ ചിത്രീകരിക്കുന്നത് പോലീസ് കണ്ടു അതുകൊണ്ട് തന്നെ പോലീസുകാരൻ ശിബുവിന്റെ ചെകിടത്ത് അടിക്കുകയാണ് ഉണ്ടായത് കാഴ്ചയ്ക്ക് മംഗലേറ്റ ശിനുവിനെ രാത്രി തന്നെ കന്യാകുളങ്ങര ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയാണ് സംഭവത്തെക്കുറിച്ച് വീട്ടുകാർ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് പോലീസുകാർ മാന്യമായ പെരുമാറണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉന്നത തലത്തിൽ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണിത് രൂക്ഷമായ വിമർശനങ്ങൾക്കിടയാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ആവർത്തിക്കുന്നത് ഇതിന്റെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്